സുജിയ, വെല്ലൂർ ഒഴികെ പുതുച്ചേരി ഉൾപ്പെടെ തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 22 നിയമസഭാ മണ്ഡലങ്ങളിലെ 18 നിയമസഭാ സീറ്റുകളിലേക്കുമാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പോളിംഗ് ആദ്യ 2 മണിക്കൂറുകളിൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ദൃശ്യമാണ്. 13.48% വോട്ടിംഗ് രേഖപ്പെടുത്തിയെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. പല പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും കാര്യമായ ക്യൂ ഉണ്ടെങ്കിലും ചില ഈ സെൻട്രൽ ചെന്നൈ ഉൾപ്പെടെയുള്ള ചില ബൂത്തുകൾക്ക് മുന്നിൽ അത്രയ്ക്ക് കാര്യമായ വോട്ടർമാരുടെ ഒരു നീണ്ട നിര ദൃശ്യമല്ല. ചില പ്രശ്നങ്ങൾ, മധുരയിൽ 2 വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായത്, 2 പോളിംഗ് ബൂത്തുകളിൽ പ്രശ്നമുണ്ടാക്കിയതായി, മിനിറ്റുകൾ പോളിംഗ് വോട്ടിംഗ് വൈകിച്ചതിന് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ചെന്നൈയിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തമിഴ്നാട്ടിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ദ്രാവിഡ പാർട്ടികളെ സംബന്ധിച്ച് BJP അതോടൊപ്പം കോൺഗ്രസുമായി, അണ്ണാ DMK BJP DMK കോൺഗ്രസിനൊപ്പവും സഖ്യമായി മത്സരിക്കുന്നു. അതിനാൽ തന്നെ ദേശീയ തലത്തിൽ BJP ഒരു പോരാട്ടം എന്ന രീതിയിലേക്ക് DMK ഈ 20 മണ്ഡലങ്ങളിലേക്ക് സീറ്റ് ചുരുക്കി മറ്റു സഖ്യകക്ഷികൾക്ക് സീറ്റ് നൽകിയുള്ള ഒരു പോരാട്ടത്തിലേക്ക് വഴിമാറുമ്പോൾ അണ്ണാ DMK തമ്മിൽ ഏകദേശം ഒരു 15 സീറ്റിനടുത്ത് മാത്രമേ നേരിട്ട് ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങളുള്ളൂ. മറ്റെല്ലായിടത്തും ഈ BJP കോൺഗ്രസ് അതോടൊപ്പം BJP അണ്ണാ DMK സഖ്യകക്ഷികൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ വഴിമാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഫലവും സർക്കാരിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഈ 8 സീറ്റുകളുടെയെങ്കിലും വിജയം ഈ സർക്കാരിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യവുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കൂടി ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഈ മറ്റു പ്രചരണങ്ങളൊക്കെ മറ്റുമായിരുന്നു അണ്ണാ DMK ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ആദ്യ 2 മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗാണ് തമിഴ്നാട്ടിൽ ഉടനീളം ദൃശ്യമാകുന്നത്. സുജി.